എൽ ഡി എഫ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ 7 ഇടുക്കി IDA ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ആയിരുന്ന കാലത്താണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ പദ്ധതി കർമ്മപദത്തിൽ എത്തിച്ചതെന്നും ഇപ്പോഴത്തെ MP ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് വെക്കുക മാത്രമാണ് ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 7 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടത്തും. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ആയിരുന്ന കാലത്താണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ പദ്ധതിയായ കൊച്ചി മധുര ദേശീയപാതയുടെ ഭാഗമായി മൂന്നാർ പൂപ്പാറ ബോഡിമെട്ട് പാതയ്ക്ക് അനുമതി നേടിയെടുക്കുകയും അത് കർമ്മപദത്തിൽ എത്തിക്കുകയും ചെയ്തതെന്നും ഇപ്പോഴത്തെ MP ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് വെക്കുക മാത്രമാണ് ചെയ്തതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ 7 ഉച്ച കഴിഞ്ഞ് 4 ഇടുക്കി IDA ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്. 15,000 പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ജോയ്സ് ജോർജിൻ്റെ കാലത്താണ് കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ബോഡിമെട്ട് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നത്. 4,500 crore വിവിധ മേഖലകളിലായി വിവിധ വകുപ്പുകളിലായി നമ്മുടെ ജില്ലയെ ചെലവഴിക്കാൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസിൻ്റെ അവകാശവാദം 1,500 crore വികസന പ്രവർത്തനം നടത്തിയെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യാൻ നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതങ്ങനെ ചെയ്താൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് 100% ഈ ജില്ലയോട് നീതി കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ആർക്ക് ബോധ്യമാകും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സന്നിഹിതരായിരിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KK ശിവരാമൻ, CV വർഗീസ്, TR സോമൻ, റെജി കുന്നംകോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചായൻസ് തന്നെ. അച്ചായൻസ് ഗോൾഡിൽ NRI ഉത്സവ്. വിദേശ പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്വർണം വിൽക്കുമ്പോൾ ബ്രാൻഡഡ് ട്രോളി ബാഗ് സമ്മാനം. നിങ്ങളുടെ സ്വർണത്തിന് ഞങ്ങൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ സഹായിക്കുന്നു. 18 സേവന പാരമ്പര്യം. മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി 20 ഷോറൂമുകൾ. അച്ചായൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി.